പനീർ കോലാപ്പൂരി എടുത്ത് നോക്കാം അല്ലേ, എങ്ങനെയാണെന്നുള്ളത്. നല്ല അടിപൊളിതേ പനീർ നമുക്ക് നമുക്കിങ്ങനെ ഇട്ട് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പനീർ കോലാപ്പൂരിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അല്ലേ. അപ്പോൾ അടുത്ത് നമ്മളിനി കഴിക്കാൻ പോകുന്നത് വെജ് തവ മസാലയാണല്ലേ. അപ്പോൾ നമുക്കിതേ അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതേ വരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ആൻഡ് മോഡേൺ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അർബൻ പറാത്ത എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റിലെ എൻ എച്ച് തൊട്ടടുത്തായിട്ട് ഗോൾഡ് സൂക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഗോൾഡ് സൂക്കിന് തൊട്ട് മുന്നേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ് വെറൈറ്റി അവിടെ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് അകത്ത് പോയി നോക്കാം അല്ലേ. കമോൺ ഗൈസ്, ലെറ്റ്സ് സീ. അകത്ത് കയറി നോക്കാം അല്ലേ. വാ, ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ടെലിഫോൺ ബോത്ത് പോലെയാണ് നമ്മുടെ കൗണ്ടർ, ബില്ലിംഗ് കൗണ്ടറിലായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബിയൻസ്. കണ്ടല്ലോ, നല്ല തകർപ്പൻ സെറ്റപ്പ് അല്ലേ. അതായത് വാൾ പെയിൻറ്റിങ്സ് ഒരു വെറൈറ്റി വാൾ പെയിൻറ്റിങ്സ് ആണ്. അതായത് ടിപ്പിക്കൽ പഞ്ചാബി സ്റ്റൈൽ അല്ലേ. അവരുടെ ആ ഒരു ഇതൊക്കെ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ഡെക്കറേഷനും അതൊക്കെ ആ ഒരു ടൈപ്പിലുള്ള ഒരു രീതിയിലാണ് അവർ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സെക്ഷനാണ്. അവിടെ നല്ല അടിപൊളിയൊരു വാൾ പെയിൻറ്റിങ് ഉണ്ട്. അടിപ്പൻ സംഭവം അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു സെക്ഷനും കൂടി കാണാം. ദേ ഇതാണ് ആ സെക്ഷൻ. വാ, ഒത്തിരി ഒരു സ്റ്റോറി പോലെ പഞ്ചാബീസിനെ കുറിച്ച് സർദാർജി സംഭവങ്ങളൊക്കെ ഇതേ എഴുതിയിട്ടുണ്ട്. കോമിക്കലായിട്ടും എല്ലാ സംഭവം എഴുതിയിട്ടുണ്ട്. ആ ടിപ്പൻ ഒരു വാൾ പെയിൻറ്റിങ് അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ആ ഇതാണ് അതെ, ആലു പ്യാസ് പൊറാട്ട നമ്മൾ ഓർഡർ ചെയ്തത്. അച്ഛാ, പനീർ കോലാപൂരിയാണത് ആണല്ലോ. പനീർ കോലാപ്പൂരി വെജ് തവ മസാല. ഏ അച്ചാറ്, അച്ഛാ അച്ചാറ്. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓ, അപ്പോൾ അതെ, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എത്തി ആണല്ലോ. നമ്മുടെ ആലു പ്യാസ് പൊറാത്ത അതായിരിക്കുന്നു, നമ്മുടെ പനീർ കോലാപ്പൂരി ഇവിടെയുണ്ട്, വെജ് തവ മസാല, പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും കൂടി. അതായത് നമ്മുടെ ടിപ്പിക്കൽ പഞ്ചാബി സ്റ്റൈൽ ഫുഡ് അല്ലേ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പനീർ കോലാപ്പൂരി എടുത്ത് നോക്കാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. നല്ല അടിപൊളിതേ പനീർ നമുക്ക് നമുക്കിങ്ങനെ ഇട്ട് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പനീർ കോലാപ്പൂരിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അല്ലേ. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ അതെ നമ്മുടെ ആലു പ്യാസ് പൊറാത്ത എടുത്തു. ഓ, അടിപൊളി സംഭവം ഉണ്ട് കണ്ടല്ലോ, ഇതിനകത്ത് ആലുവും പ്യാസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ പനീർ കോലാപ്പൂരിയും കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല സംഭവം, അടിപൊളിയാണോ നോക്കാം. നമ്മൾ ഇത്ര നാളെ കഴിച്ച കേരള സ്റ്റൈൽ ഫുഡ്സാണ് കുറേയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അല്ലേ. അതായത് നമ്മുടെ ആലു പ്യാസ് പൊറോട്ട എന്ന് പറയുമ്പോൾ ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി. അപ്പോൾ അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രുചി പ്രത്യേക രുചിയാണ്. പിന്നെ നമ്മുടെ പനീർ കോലാപ്പൂരി. പനീർ കോലാപ്പൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പനീറും പിന്നെ നമ്മുടെ മുളക്, ബജീറ മുളകില്ലേ ആ മുളക്, പിന്നെ സവാള, നമ്മുടെ മസാല, ഒരു സ്പൈസി മസാലയാണ്. ടൊമാറ്റോൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണ് പനീർ കോലാപ്പൂരി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. സോ യമ്മി. ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടേയിരിക്കുക അതിൽ. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഉറങ്ങോണ്ട് കഴിച്ചോ പോട്ടെ. അടിപൊളി
ഒന്നും പറയാല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് വെജ് തവ മസാലയാണല്ലേ. അപ്പോൾ നമുക്കിത് അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതേ വരുന്നു, അത് നമുക്ക് നമ്മുടെ ആലു പ്യാസ് പൊറോട്ടയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നല്ലേ. ആലു പ്യാസ് പൊറോട്ട എന്താ പറയുക, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ്. അതിൻ്റെ അകത്ത് ആലു ഉണ്ടെങ്കിലും പുറത്തൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മളെടുത്തു കഴിച്ച് ഇത് നോക്കാൻ പോകാനല്ലേ എങ്ങനെയാണെന്നുള്ളത്. കണ്ടിട്ട് സ്പൈസിയാണ് സംഭവം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ട്രൈ നോക്കാം, ലെറ്റ്സ് ട്രൈ. വെജ് തവ മസാല എന്ന് പറയുമ്പോഴേക്കും സ്പൈസി അല്ല, പക്ഷേ എല്ലാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും കൂടി മിക്സ്ചറാണ്. പനീറുണ്ട്, നമ്മുടെ ഗ്രീൻ പീസുണ്ട്, തക്കാളി, സവാള, അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പം ഞാൻ വിചാരിച്ചു സ്പൈസി ആയിരിക്കും, പക്ഷേ ഇത് സ്പൈസി അല്ലാട്ടോ. പക്ഷേ നമ്മുടെ പനീർ കൊലാപ്പ് ഒരു സ്പൈസിയാണ്, നല്ല ടേസ്റ്റ്, ഒരു പുളിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മേലിൽ ഇച്ചിരി തൈരൊക്കെ ഒഴിച്ചിരിക്കുന്ന കാരണം ആയിരിക്കാം, തക്കാളി കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം, പുളിപ്പുണ്ട്, പുളിയുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള ഇട്ടിരിക്കുന്നതാണ് ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ തകർപ്പൻ സംഭവം കേട്ടോ, അട്ടിപ്പൊളി. ഞാനേ കഴിക്കട്ടെ. ഇങ്ങനെ ഞാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, നല്ല ചൂടോടെ കഴിച്ച് തന്നെ തീർക്കണം, എന്നാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. അപ്പോഴേ എൻ്റെ പ്ലേറ്റ് കാലിയായി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ്. നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ വരണം. പഞ്ചാബി ഫുഡ് വെച്ചിട്ട് ലസ്സി കഴിക്കാൻ എങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമ്മളിനി കഴിച്ച് നോക്കാൻ പോകുന്നത് നമ്മുടെ ലസ്സിയാണ്. ലസ്സി എടുക്കാം, നമുക്കൊന്ന് കുടിച്ച് നോക്കാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റി നല്ലപോലെ ഉണ്ട് കേട്ടോ, നല്ല ഹെവി ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം അല്ലേ എങ്ങനെയാണെന്നത്. നല്ല റിഫ്രഷിംഗ് ആണ്. ലസ്സി എന്ന് പറയുമ്പോഴേക്കും പുളിയുള്ള നമ്മുടെ തൈരാണല്ലേ, അതിൽ മധുരം, അതാണ് ലസ്സി. പഞ്ചാബി ലസ്സി എന്ന് പറയുന്നത് അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചു, സ്പൈസുണ്ട്, മസാലയുണ്ട്, ആ ഫുഡിന് കൂടെ നമ്മൾ ഈ സ്വീറ്റായിട്ടുള്ള സ്വീറ്റും പുളിപ്പും കൂടിയുള്ള ലസ്സി കഴിക്കുമ്പോഴല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ്, നല്ല എന്താ പറയുക, തീ ഇങ്ങനെ അണയ്ക്കുന്നൊരു ഫീലിംഗ് ഇല്ലേ. വെള്ളം കുടിച്ചാൽ അത്രയും ഉള്ളൂ, പക്ഷെ ലസ്സി കുടിക്കുമ്പോൾ ആ ഒരു റിഫ്രഷ്നെസ്, നല്ല ടേസ്റ്റുണ്ട്, നല്ല അടിപൊളി സംഭവം. പ്രത്യേകിച്ച് നമ്മൾ ചൂട് സമയത്തൊക്കെ വന്ന് കയറി ഫുഡ് കഴിക്കുമ്പോഴല്ലോ, ഒരു ലസ്സി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കുകയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ലസ്സി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പോകാനുള്ളവർക്ക് പറഞ്ഞു തരാം. ലസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത്, എസ്പെഷ്യലി ഇപ്പോൾ സമ്മർ വരിക, ആ സമയത്ത് ലസ്സി കുടിക്കുമ്പോഴല്ലോ, പിന്നെ വഴിയോരങ്ങളിലൊക്കെ ഉണ്ടാകും നമ്മൾ പോകുമ്പോഴേക്കും, അവിടെ സോഡയും പെപ്സിയും സാനപ്പൊന്നും അല്ല കഴിക്കുന്നത്, ലസ്സി എല്ലാവരും മേടിച്ച് കഴിക്കുന്നത്. അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സുഖം, റീഫ്രഷ്നെസ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ചുള്ളൻ പിള്ളേരിപ്പുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഹായ്, എന്താ പേര്? ശിവദാസ്. റോബിൻ. അമൽ. നന്ദു. ഓക്കെ, സാമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണോ? എവിടെയാ സ്ഥലം നിങ്ങളുടെ വീടൊക്കെ? തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ നിന്ന് വന്നതാണ്. എങ്ങനെയാ, ഇവിടെ തേടി പിടിച്ച് വന്നാണോ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാണ്ട് പെട്ടെന്ന് കയറിയാണോ? ഇടക്കിടയ്ക്ക് വേറെയാണ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നിങ്ങൾ എൻ്റെ പെർഫെക്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസും ഫുഡും കാര്യങ്ങളൊക്കെ? കാണുമ്പോൾ പൊളിയാണ്, ഒന്നും പറയാനല്ല, ഹൈജീനിക് ആണ്. ഒരു സർദാർജി ടിപ്പിക്കൽ വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഫുഡ്,
അടിപൊളിയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ആ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി മീൻസ് പഠിക്കുകയാണ്, എം ബി എ സ്റ്റുഡൻസ് ആണ് അല്ലേ? സെയിം കോളേജ്, ഡിഫറെൻ്റ് കോളേജ്? ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? ഓക്കെ, ലൈക്ക് നെയ്ബേഴ്സ് ആണോ, സ്കൂൾ മേറ്റ്സ് ആണോ? ഓക്കെ, ഗ്രാജുവേഷൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ നല്ല എൻജോയ്, അടിച്ചു പൊളിക്ക്. ഓക്കെ, ബൈ, താങ്ക്സ്. ഇവിടെ ഇവിടുത്തെ മാനേജറിനെ പരിചയപ്പെടാം. ഹായ് സാർ, സാറിൻ്റെ പേര്? സുജേഷ്. ഓക്കെ, അപ്പോൾ ഈ അർബൻ പറാത്ത എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളായി? ഇതിപ്പോൾ ഞങ്ങൾക്ക് കാക്കാണ്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊരു 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത മാസം 2nd വർഷത്തിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ആനിവേഴ്സറി ആണ്? സെക്കൻഡ് ആനിവേഴ്സറി ആണ്, May 7th. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പം 2 വർഷം ആവാൻ പോകും. 2 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് എത്ര വെറൈറ്റി ഫുഡ്സ് ആണ് ഇവിടെ നിങ്ങൾ? ഇവിടെ മെയിനായിട്ട് ഞങ്ങൾക്ക് പഞ്ചാബി ഫുഡാണ് ഉള്ളത്. മെയിൻ പഞ്ചാബി ഓതറ്റിക് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നത്. ഇവൻ ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് ആണ്. മെയിൻ ഷെഫ് മിസ്റ്റർ ദേവന്ദർ സിംഗ് ഓൾസോ കമ്മിങ് ഫ്രം ഡൽഹി. ഡൽഹി, അപ്പോൾ ഹീസ് ഓൾസോ നോർത്ത് ഇന്ത്യൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് കിട്ടും. ആ പ്രിസൈസ് മെയിൻ മെനുവിന്റെ ഒക്കെ ഫുഡിന്റെ അണ്ടറിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മെയിൻ കോഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ? മെയിനായിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇപ്പം ചിക്കനിലെ സ്റ്റാർട്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടിക്കെ തന്നെ ആണെങ്കിൽ നമുക്ക് ഒരു 10-20 വെറൈറ്റീസ് ചിക്കൻ സ്റ്റാർട്ടേഴ്സ് ആണ്, ടിക്ക സ്റ്റാർട്ടേഴ്സ് അങ്ങനെ ആയിട്ട്. പിന്നെ അതിൽ മെയിൻ കോഴ്സസ് നമുക്ക് ഇപ്പോൾ നോൺ വെജിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പം മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം മെയിൻലി ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡിഷ് ഇപ്പോൾ ചിക്കൻ്റെ മെയിൻ കോഴ്സ് നോക്കുകയാണെങ്കിൽ മുറുക്ക് മുസൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റർ ഡിഷ്. മുറുക്ക് മുസൽ അതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ ഹാഫ് തന്നൊരു ചിക്കനും ഷെഫിൻ്റെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ് അതിനകത്ത് വരുന്നത്. എല്ലാം കൂടി കമ്പൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടുത്തെ ഒരു? ഞങ്ങൾക്ക് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 ഏഷ്യനൊക്കെ എത്ര വരുന്നു അത്രേ ഉള്ളൂ മാക്സിമം വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്? ലോവസ്റ്റ് പ്രൈസ് ഇപ്പോൾ ബ്രെഡ് ഒക്കെ നോക്കുവാണെങ്കിൽ 15 രൂപ. ആ അതന്നെ. ഓക്കെ, ഒരു ഒരു ലോവസ്റ്റ് പ്രൈസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു 100-നുള്ളിൽ വരും. 100-നുള്ളിൽ ഒരാൾക്ക് സുഖമായിട്ട് കഴിച്ചിട്ട് പോവാം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചു ഇറങ്ങുവാണ്. അടിപൊളി ഫുഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. അതായത് നമ്മുടെ അർബൻ പറാത്ത അല്ലെ, വയറ്റിലുള്ള അർബൻ പറാത്ത. സൂപ്പർ ഫുഡ്. അതായത് പുളി വേണ്ടെടുത്ത് പുളി, മധുരം വേണ്ടെടുത്ത് മധുരം, പിന്നെ സ്പൈസ് വേണ്ടെടുത്ത് സ്പൈസ്. എല്ലാം പാകത്തിന് കിട്ടുന്ന ഒരു സ്ഥലം ഡിഷിൽ, അതിവിടെയാണ്. ഞാൻ ഇപ്പോൾ കഴിച്ചു വെച്ചിട്ട് എനിക്ക് തോന്നി സൂപ്പർ ഫുഡ്, അടിപൊളി. എക്കോണമിക്കാണ്, അധികം പ്രൈസൊന്നും ഇല്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ കഴിച്ച 3 ഐറ്റംസ് കഴിച്ചു, അത് ലെസ്സി ഉണ്ട്, അതെല്ലാം കൂടി കൂടി 641 rupees ആയുള്ളൂ. അപ്പോൾ ഒരു 2 പറാത്തയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് അത് കഴിക്കാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ എക്കോണമിക്കാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. അത് നല്ല അടിപൊളി ആംബിയൻസ്, നല്ല ഹൈജീൻ, സൂപ്പർ സ്പോട്ട്, കാം, പീസ്ഫുൾ, പിന്നെ കണ്ടിരിക്കാൻ നിറയെ കാഴ്ചകൾ. അപ്പോൾ സൂപ്പറായിരുന്നു എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനിവിടെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവർ ഗുഡ് ബൈ ഗായ്സ്.